മൂവാറ്റുപുഴ കതലിക്കാട് പിരളിമറ്റം ഷാപ്പിലെ കള്ളിച്ചെത്ത് തൊഴിലാളിയായ മധുമാധവൻ ഇന്ത്യയ്ക്കുവേണ്ടി അടക്കം വാരിക്കൂട്ടിയ അന്തർദേശീയ കായിക താരമാണ് ദുബായിൽ നടന്ന ഏഷ്യൻ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണം കരസ്ഥമാക്കിയ ഏക മലയാളി താരം കൂടിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ റൊമാനിയയിൽ വെച്ച് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ആറാം സ്ഥാനവും മധുമാധവൻ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാൽ മത്സരങ്ങൾ പങ്കെടുക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയും കൂട്ടുകാരുടെ സഹായം കൊണ്ടുമാണ് ഈ അന്തർദേശീയ താരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടർച്ചയായി ഇദ്ദേഹം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് രാജ്യങ്ങളുമായിട്ട് മത്സരിച്ച് സ്ഥാനം സ്ഥാനം ഹാൻഡിന് കിട്ടി പിന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് ഫസ്റ്റ് പഞ്ചഗുസ്തി മത്സരത്തിൽ ഏഷ്യ തലത്തിൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടും ഉപജീവന മാർഗ്ഗമായ കള്ളുചെത്തിനെ മുറുകെ പിടിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണതൃപ്തനായ മധുമാതവന് കള്ളുചെത്ത് എന്ന തൊഴിലിലേക്ക് പുതുതലമുറ കടന്നു വരുന്നില്ലെന്ന ചെറിയ വിഷമവുമുണ്ട് ചെറുപ്പക്കാര് വന്ന അവർക്ക് ഫസ്റ്റിലെ തന്നെ അവർക്ക് പൈസ കിട്ടണം ചെത്തു തൊഴിലില് എന്താ ചെത്തു തൊഴിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ആദ്യം ഈ തൊഴിലൊക്കെ ശേഷം മാത്രമാണ് നമുക്ക് പൈസ കിട്ടി തുടങ്ങുള്ളൂ പിന്നെ ഇത് റിസ്ക് ഉള്ള തൊഴിലാണ് മത്സരങ്ങളിലെല്ലാം തന്നെ മെഡലുകളും ഇദ്ദേഹം കരസ്ഥമാക്കാറുണ്ട് പഞ്ചഗുസ്തിയിൽ ഒട്ടേറെ ശിഷ്യന്മാരുള്ള മധുവിന്റെ മക്കളുടെ ഗുരുവും ഇദ്ദേഹം തന്നെയാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും പരിശീലനത്തിനുമെല്ലാം പൂർണ്ണ പിന്തുണ ഭാര്യ മക്കളും മധുവിന്റെ കൂടെ തന്നെയുണ്ട് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം